മുതലാളി, മുതലാളിയുടെ ഇളയ മോൻ രാംരാജ് മുണ്ടിന്റെ അംബാസിഡർ. അച്ഛാ മോനെ, ഷഷ്ടി പൂർത്തി ആഘോഷിക്കുന്നതിന്റെ അച്ഛന് ഇഷ്ടമുള്ളൊരു സമ്മാനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് വാടാ? വെള്ളമുണ്ട്. എന്നാൽ എന്റെ കയ്യിൽ ഒരു പൈന്റും ഉണ്ട്. നമുക്ക് അടി തുടങ്ങ. അച്ഛാ, വെള്ളമടിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, വീതിയുള്ള നല്ല പൊൻകസവിന്റെ ഒരു വെള്ളമുണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അയ്യോ, ഇത്രയും ചെറിയ എനിക്ക് എന്തിനാടാ ഇത്രയും വലിയ മുണ്ട്? അയ്യോ, കവറ് മാറിപ്പോയി അച്ഛാ. ഇത് ആനയ്ക്കുള്ളതാ, അച്ഛനുള്ളതേ ഇതാ ഈ കൊച്ചു കവറിലുണ്ട്. അച്ഛാ, ആ മുണ്ടിങ്ങോട്ട് അഴിച്ചേ. നല്ലൊരു ദിവസമായിട്ട് ഉടുത്ത മുണ്ട് അഴിക്കണോ മോനെ? അച്ഛാ, ഈ മുണ്ടുടുത്താൽ ആന വരെ സല്യൂട്ട് ചെയ്യും. ഉടുത്തില്ലെങ്കിൽ ആന ചവിട്ടിക്കൊല്ലും. അയ്യോ, ആണോ? ഉടുത്തോ മോനെ. ആഹാ, എന്ത് മനോഹരമായിരിക്കുന്നു അച്ഛാ ഈ മുണ്ട്. ആ മുണ്ടുടുക്കരുത്. ആ ദേ മുതലാളി, ദേ മുതലാളിന്റെ രണ്ടാമത്തെ മോൻ വരുന്ന എം സി ആർ മുണ്ടിന്റെ അംബാസിഡർ. അയ്യോ, അതൊടുക്കരുത്. അതിമോഹമാണ് കുട്ട, അതിമോഹം. എന്റെ അച്ഛൻ തങ്കച്ഛന്റെ ഷഷ്ടി പൂർത്തിക്ക് നിന്റെ ഈ മുണ്ടുടിപ്പിക്കാം എന്ന അതിമോഹം. അത് തെറ്റായി പോയെന്ന് തോന്നുമ്പോ നീ വാ, അച്ഛന്റെ ഒന്നോ രണ്ടോ വള്ളിക്കളസം എടുത്തു തരാ. അത് കൊണ്ട് ചെന്ന് ഏതെങ്കിലും പരട്ട കിളവന്മാർക്ക് കൊടുത്ത് ആശ തീർക്കാം. നിനക്ക് ആശ തീർക്കാം. നീണ്ട 6 വർഷത്തെ മുണ്ട് പറിച്ചുള്ള അടിയും കഴിഞ്ഞ് ഈ മുണ്ടുചൂടൻ വന്നിരിക്കുകയാണ്. അച്ഛന്റെ പഴയ മുണ്ടിന്റെ കണക്കുകൾ തീർക്കാനും പുതിയതൊരെണ്ണം മുടിപ്പിച്ച് അച്ഛനെ കുളിപ്പിച്ച് കിടത്താനും. ചേട്ടാ, അതെന്റെ മുണ്ടാണ്, അതിന്റെ മുകളിൽ വേറെ മുണ്ട് ഉടിപ്പിക്കരുത്. ചേട്ടാ വേണ്ട. നീ പോടാ മോനെ. ദിനേശ, മുണ്ടെടുക്കാൻ വരട്ടെ. ദേ ആരാണ് വരുന്നത് കണ്ടാ? മുതലാളിയുടെ മൂത്ത മോൻ ഉദയം മുണ്ടിന്റെ അംബാസിഡർ. മുണ്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? നിയമസഭയിൽ നേതാക്കന്മാർ പൊക്കുന്ന വില കുറഞ്ഞ കള്ളമുണ്ടല്ല ഈ വെള്ളമുണ്ട്. കമ്പിയുടക്കി തുളഞ്ഞുപോകുന്ന ഏത് മുണ്ടിന്റെയും വില അറിയണമെങ്കിൽ അതിന്റെ ഹോൾ എന്താണെന്നറിയണം, നൂലെന്താണെന്നറിയണം, നൂലിന്റെ റേറ്റ് എന്താണെന്നറിയണം, പഞ്ഞി എന്താണെന്നറിയണം, പഞ്ഞിക്കുരു എന്താണെന്നറിയണം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ നിർമ്മിച്ച മനോഹരമായ ഈ കോടിമുണ്ട് ഞാൻ എന്റെ അച്ഛനിതാ സമർപ്പിക്കുന്നു. എല്ലാരും വരിക, സദ്യ കാലായിരിക്കണു. ഞാൻ മുതലാളി എല്ലാവരും സദ്യ കാലിയാക്കാൻ വിളിക്കണു. എന്നാ പിന്നെ നമുക്ക് ഊണ് കഴിക്കാം അച്ഛാ. അല്ലല്ല, എന്റെ പേരൊക്കെ ഇടാവ് അവിടെ, അവനെ കാണുന്നില്ലല്ലോ. ഉണ്ണി, ഉണ്ണി. കണ്ടോടാ മക്കളെ, എന്തൊരു പിക്കപ്പ്, എന്തൊരു ചൈതന്യം. മുത്തശ്ശ, എന്തോ ഓടിക്കോ. ഇന്ന് മുത്തശ്ശന്റെ ഷഡ്ഡി പൂർത്തിയാ. അതെ, എന്നിട്ട് ഇട്ടിട്ടില്ലല്ലോ. മക്കൾ മുണ്ടിന്റെ അംബാസഡർമാരായാൽ അച്ഛൻ മിനിമം ഒരു ജട്ടിയുടെയെങ്കിലും അംബാസഡർ ആകണം. ഇടുന്ന എല്ലാവർക്കും താങ്ങും തണലുമായി തങ്കച്ഛൻ ജട്ടികൾ. ജീവിതം ആടിയും പാടിയും ആഘോഷിക്കൂ. ആടിയും പാടിയും തീർത്താട്ടെ മനസ്സിലുള്ളിലെ ദുഃഖങ്ങൾ. കുമിള പോലുള്ള ജീവിതത്തിൽ ഇനി സങ്കടപ്പെടുവാൻ നേരമില്ല.